പുരുഷന്മാർക്ക് നാല് വരെ വിവാഹം കഴിക്കാം, സ്ത്രീകൾക്കാണെങ്കിൽ ഒരു വിവാഹം മാത്രമേ പാടുള്ളൂ. ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വം പഠിപ്പിക്കുന്ന മതമാണ് എങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം പരിഗണന കൊടുക്കുന്നുണ്ട് എങ്കിൽ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പാടില്ലേ? പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാമെങ്കിൽ, ഇണകളെ സ്വീകരിക്കാമെങ്കിൽ, സ്ത്രീകൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ പാടില്ലേ എന്ന ചോദ്യം പല തലങ്ങളിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബഹുമാന്യനായ സുബൈർ പിടിയേക്കൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ശ്രദ്ധിക്കാം. വളരെ പ്രസക്തമാണ് ഈ ചോദ്യം. നമ്മൾ അറിയേണ്ടത്, ഇസ്ലാം മനുഷ്യപ്രകൃതിയുടെ മതമാണ്. മനുഷ്യപ്രകൃതിയുടെ നന്മക്കും വളർച്ചയ്ക്കും വികാസത്തിനും സർവോപരി മോക്ഷത്തിനും ഉതകുന്ന ആശയങ്ങളും ആദർശങ്ങളും കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുക. അതുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വത്തെ അനുവദിച്ചത്. ഇസ്ലാം മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ കൽപ്പനകളോ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും മുന്നോട്ട് വെക്കണില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ബഹുഭർത്തൃത്വത്തെ പഠിപ്പിക്കാത്തതും ബഹുഭർത്തൃത്വത്തെ നിരോധിച്ചതും. കാരണം അത് മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായതുകൊണ്ട്. ബഹുഭാര്യത്വം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ ബഹുഭർത്തൃത്വം ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മഹാപ്രശ്നമായി തീരുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ബഹുഭർത്തൃത്വത്തെ അനുവദിക്കാതിരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ബഹുഭാര്യത്വത്തിലൂടെ സ്ത്രീയുടെ പുരുഷന്റെ അവകാശങ്ങളെല്ലാം കൃത്യമായി നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ബഹുഭർത്തൃത്വത്തിലൂടെ ഇതൊന്നും സാധ്യമാകുന്നില്ല എന്നതാണ് വലിയൊരു പ്രശ്നം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബഹുഭർത്തൃത്വം അനുവദിച്ചാൽ ഉണ്ടാകാവുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് ഭർത്താക്കന്മാർക്കിടയിൽ സ്വാഭാവികമായ പെരുമാറ്റച്ചട്ടം അനിവാര്യമായി വരും. പക്ഷെ ആ പെരുമാറ്റച്ചട്ടം പലപ്പോഴും അപ്രായോഗികമാണ് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് മഹാഭാരതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന, ഇതിഹാസങ്ങളിൽ വായിക്കാൻ കഴിയുന്ന ഒരു സംഭവം. പഞ്ചപാണ്ഡവന്മാർക്ക് ഒരു ഭാര്യയാണ് പാഞ്ചാലി, ദ്രൗപദി. അവർ രണ്ടര മാസം വെച്ചാണ് അവർക്കിടയിൽ അവരുടെ ദിവസങ്ങൾ മാസങ്ങൾ വീതിച്ചിരുന്നത്. പാഞ്ചാലി ഒരു ഭർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന സമയത്ത് മറ്റൊരാളും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പാടില്ല എന്നത് അവർക്കിടയിലുള്ള കരാർ. ആ കരാർ ലംഘിച്ചാൽ അവർക്ക് 12 വർഷം അവർ വനവാസത്തിന് പോകേണ്ടി വരും. യുധിഷ്ഠിരനുമായിട്ടുള്ള പാഞ്ചാലിയുടെ ദിവസങ്ങൾക്കിടയിലാണ് അർജുനൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. സ്വാഭാവികമായും 12 വർഷത്തെ വനവാസ കാലത്തിന് പോകേണ്ടി വന്നു അർജുനന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ സ്വാഭാവികമായ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് സത്യം. മറ്റൊരു കാര്യം, ഈ പെരുമാറ്റച്ചട്ടങ്ങൾ നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ ഭർത്താക്കന്മാർക്കിടയിലുള്ള കലഹങ്ങളും ദിവസങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും. മറ്റൊന്ന്, രണ്ടാമത്തെ പ്രശ്നം, ഭാര്യ എന്ന നിലയിൽ തൻ്റെ ഒന്നിലധികമുള്ള ഭർത്താക്കന്മാർ, ആ ഒന്നിലധികമുള്ള ഭർത്താക്കന്മാരാൽ ഏതെങ്കിലും ഒരാൾ വഴി അവർ ഗർഭിണിയാവാം. അങ്ങനെയുള്ള ഗർഭധാരണത്തിൻ്റെ സമയങ്ങളിൽ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സ്നേഹോഷ്മളമായ സംരക്ഷണവും തലോടലും എല്ലാമൊക്കെയാണ്. ഇതിൽ തൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് ആരാണ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഇപ്പം അതിനുള്ള സൗകര്യങ്ങളുണ്ട്, DNA ടെസ്റ്റ് നടത്താം, മറ്റെല്ലാം സാധ്യതകളും സൗകര്യങ്ങളും ഉണ്ട്. അതല്ലാത്തൊരു സാഹചര്യങ്ങളിൽ, അതല്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ ഭർത്താവ് ഇന്ന ആളാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക? പലരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു DNA ടെസ്റ്റിലൂടെ ഇന്ന ആളാണ് പിതാവ് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ തന്നെയും തൻ്റെ പിതൃത്വം ബോധ്യപ്പെടാൻ വേണ്ടി ഇതുപോലുള്ളൊരു DNA ടെസ്റ്റ് കാത്തിരിക്കേണ്ട ഗതികേടാണ് ഒരു പിതാവിന് വരുന്നത്. അത്തരം ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഭർത്താവിൽ നിന്നുണ്ടാകുന്ന സ്നേഹവും പരിഗണനയും എത്രത്തോളം കിട്ടും ഒരു ഭാര്യയ്ക്ക്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഗർഭധാരണത്തിൻ്റെ സമയത്ത് ഒരു ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ഹൃദയം തുറന്ന ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹവും സംരക്ഷണവും പരിഗണനയും എന്തുമാത്രം ഈ സ്ത്രീക്ക് ഇത്തരമൊരു ഘട്ടങ്ങളിൽ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയാണ്
ബഹുഭർത്തൃത്വം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ, അനന്തരാവകാശ പ്രശ്നം. ഭർത്താക്കന്മാരിൽ സമ്പന്നരായ ആളുണ്ടാവാം, വളരെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവാം. അപ്പോൾ തൻ്റെ കുട്ടിക്ക് അതല്ലെങ്കിൽ തൻ്റെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, ഒരു പക്ഷേ അത് പാവപ്പെട്ടവനാവാം പണക്കാരനാവാം, ആരുടെ സമ്പത്താണ് തൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ അയാളുടെ സമ്പത്ത് തനിക്കുണ്ടായ മുഴുവൻ കുട്ടികൾക്കും കൊടുക്കണമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ആ രംഗത്ത് ഉയർത്തപ്പെടും. അപ്പോൾ ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന ഘടകം എന്തെന്നാൽ, വാർദ്ധക്യാവസ്ഥയിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവളുടെ സൗന്ദര്യം ക്ഷയിച്ചിട്ടുണ്ടാവും, അവളുടെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാവും, രോഗാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ സമയത്ത് ഒരു വാർദ്ധക്യ സഹജമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, കൂടുതൽ അവർ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ആ സമയത്തുള്ള ഭർത്താക്കന്മാർക്കിടയിലുള്ള അവസ്ഥ എന്തായിരിക്കും? നീ നോക്ക്, നീ സംരക്ഷിക്ക്, നീയാണ് സംരക്ഷിക്കേണ്ടത്, ഞാനല്ല എന്ന് പറഞ്ഞുള്ള വടംവലികളായിരിക്കും ഉണ്ടാവുക. അത്തരം വടവലികളിൽക്കിടയിൽ ജീവിക്കുന്ന ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ, അവരുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം ഗൗരവമാണ്. ഇനി ആണെങ്കിൽ തന്നെയും ഈ ഭർത്താക്കന്മാർക്കിടയിൽ ദിവസങ്ങൾ അവർ വീതിച്ചാൽ തന്നെയും എത്ര ആത്മാർത്ഥതയോടുകൂടെ ആയിരിക്കും അവർ ആ സംരക്ഷണം ഏറ്റെടുക്കുക. കാരണം സൗന്ദര്യം ക്ഷയിച്ച്, ആരോഗ്യം ക്ഷയിച്ച് രോഗിയായി ഒരു ബാധ്യതയായി മാത്രമായി തീരുന്ന ഒരു ഒരു ഒരവസ്ഥയിൽ അവരുടെ സംരക്ഷണം ഈ പറയുന്ന ദിവസങ്ങൾ വീതിച്ചെടുക്കുക എന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അതിലെത്രമാത്രം സ്നേഹം ഉണ്ടാവും, ആ സ്നേഹത്തിന് എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടാവും. ഇതൊരു തലവേദന എന്നൊരർത്ഥത്തിൽ മാത്രം നോക്കിക്കാണുന്ന അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയാണ് യഥാർത്ഥത്തിൽ ബഹുഭർത്തൃത്വം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിനെ കൊണ്ട് തന്നെ അവളുടെ ലൈംഗിക സമ്പൂർത്തീകരണം നേടിയെടുക്കാൻ അവൾക്ക് കഴിയും, ഇതൊരു വസ്തുതയാണ്. അതേസമയം തൻ്റെ ഭർത്താവിന് ലൈംഗിക ശേഷി കുറവുണ്ട് എങ്കിൽ ഇസ്ലാം പറയുന്നത് ആ ഭർത്താവിനെ അവൾക്ക് നിയതമായ രീതിയിൽ തന്നെ ഒഴിവാക്കാം എന്നാണ്. അദ്ദേഹത്തോട് തൊലാഖ് ആവശ്യപ്പെടാം, വിവാഹമോചനം ചെയ്യാം, എന്നിട്ട് മറ്റൊരു വിവാഹം കഴിക്കാം, മറ്റൊരു ഇണയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം വിവാഹമോചനത്തിലൂടെ. പക്ഷെ അവിടെയും ബഹുഭർത്തൃത്വത്തെ ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം ബഹുഭർത്തൃത്വം മനുഷ്യവിരുദ്ധമാണ്, മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ബഹുഭർത്തൃത്വത്തെ അനുവദിക്കാതിരുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ആ രംഗത്ത് വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന യാഥാർത്ഥ്യം. കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.